മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ആശുപത്രിയിലായി. കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനാലുമാണ് അദ്ദേഹത്തെ അമൃത ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് അറിയിച്ചിരിക്കുന്നത്. അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ആണ് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. താരത്തിന് സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആരാധകരുൾപ്പെടെ എല്ലാവരും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുമുണ്ട്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു മോഹൻലാൽ. ഒപ്പം തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിനു വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായത്. മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ തന്നെ മോഹൻലാലിന് 5 ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. 64 വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു. അദ്ദേഹത്തിന് കടുത്ത പനിയും ശ്വാസതടസ്സവും പിന്നെ മസിൽ പെയിനുമുണ്ട്. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട്. അതിനാൽ 5 ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്നും നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി കുറിച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞതോടെ ആരാധകർ ഇളകിയിരിക്കുകയാണ്. സ്വന്തം ലാലേട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും ആരാധകവൃന്ദവും. മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഏറെ നിരാശയുണ്ടാക്കിയ വാർത്തയാണിത്.